ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമുക്കായി സ്വർഗം നൽകുന്ന വചനം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:8. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് കർത്താവിന്റെ സുവിശേഷം അറിയുകയാണ്. പരിശുദ്ധാത്മ ശക്തിയോടെ സുവിശേഷ സത്യങ്ങൾ ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ ആ ജനത്തിന്റെ മധ്യയിൽ പരിശുദ്ധാത്മ ഇറങ്ങി വരികയും അത്ഭുതങ്ങളും അടയാളങ്ങൾ അവിടെ സംഭവിച്ചു. രോഗശാന്തികൾ വെളിപ്പെട്ടു. വലിയ ഡെലിവറൻസുകൾ ഉണ്ടായി. സാത്താൻ കോട്ടകളെ തകർന്നു. അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. ഗ്രേറ്റ് ജോയ്. പരിശുദ്ധാത്മം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ദുഃഖത്തിന്റെ കെട്ടുകൾ പൊട്ടും. നിരാശയുടെ ബന്ധനങ്ങൾ തകരും. വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പല വിധത്തിലുള്ള സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, ഇതെല്ലാം സുഖമാകപ്പെടുകയാണ്. ഏതൊരു സാഹചര്യത്തിന് മുൻപിലും പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ വെല്ലുവിളികളോ പരാജയങ്ങൾ എന്തുമാവട്ടെ, ഇതിനെയെല്ലാം നടുവിൽ ആനന്ദത്തോടെ നിലകൊള്ളുവാനുള്ള ആത്മശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ നിറവിനായി, പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി അടങ്ങാത്തൊരാഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ആനന്ദം അനുഭവിച്ച് നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് ജീവിക്കാം. ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.